സാമ്പത്തിക പ്രതിസന്ധി കനത്തതോടെ ശ്രീലങ്കൻ വിമാനങ്ങൾ ഇന്ധനത്തിനായി തിരുവനന്തപുരത്ത് കേന്ദ്രീകരിക്കുന്നു. കൊളംബോയിൽ നിന്നും ഇന്ധനം നിരക്കുന്നതിനായി കൂടുതൽ വിമാനങ്ങളാണ് കേരള തലസ്ഥാനത്തേക്ക് എത്തുന്നത്. ഇതുമൂലം ശ്രീലങ്കയുടെ പ്രതിസന്ധി തിരുവനന്തപുരം വിമാനത്താവളത്തിന് സാമ്പത്തികമായി നേട്ടമാവുകയാണ്. കൊളംബോയുടെ ഏറ്റവും അടുത്തുള്ള അന്താരാഷ്ട്ര വിമാനത്താവളമായതിനാലാണ് അദാനി ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ശ്രീലങ്കൻ വിമാനങ്ങൾ ഇന്ധനത്തിനായി പറക്കുന്നത്. ഇന്ധനം നിറയ്ക്കുന്നതിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൂടെയും പാർക്കിംഗ് ഇന്ധനത്തിലും ലാൻഡിംഗിനുമുള്ള ഫീസ് ലാഭിക്കുന്നതിനാൽ ഇപ്പോഴത്തെ മാറ്റം അദാനി ഗ്രൂപ്പിന് വലിയ നേട്ടമാണ് ഉണ്ടാക്കുന്നത്. ഇതിനു പുറമെ ഇന്ധന നികുതി ഇനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വരുമാനവും വർദ്ധിക്കും. ഇന്ധനം നിറയ്ക്കാനായി വിമാനങ്ങൾ എത്തുമ്പോൾ യാത്രക്കാരെ കൊണ്ടുവരാൻ അനുവദിക്കാറില്ല. അതേസമയം ക്രൂ ചേഞ്ചിനും മറ്റുമായി ജീവനക്കാർക്ക് സഞ്ചരിക്കാനുമാവും. ദീർഘദൂര സർവീസ് നടത്തുന്ന വിമാനങ്ങൾ ഒരു സമയം 100 ടൺ വരെ ഇന്ധനം ശേഖരിക്കാറുണ്ട്. കൊളംബോയിൽ നിന്നും ഓസ്ട്രേലിയ, ജർമ്മനി തുടങ്ങിയ ഇടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടുത്തിടെ ഇറങ്ങിയിരുന്നു. അടുത്ത മാസം ആദ്യവും 4 വിമാനങ്ങൾ ശ്രീലങ്കയിൽ നിന്നും ഇന്ധനത്തിനായി തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യും. ഇന്ധന ദൌർലഭ്യം കാരണം ശ്രീലങ്കയിൽ നിന്നുള്ള നിരവധി അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. എന്നാൽ ലാഭകരമായ റൂട്ടുകളിലെ സർവീസുകൾ തുടരുന്നതിന് വേണ്ടിയാണ് തിരുവനന്തപുരത്തെ കൂട്ടുപിടിക്കുന്നത്. മെൽബൺ, ഫ്രാങ്ക്ഫർട്ട് സർവീസുകളെല്ലാം ലാഭകരമാണ്. തിരുവനന്തപുരം കഴിഞ്ഞാൽ ശ്രീലങ്കയ്ക്കടുത്തുള്ള വിമാനത്താവളം ചെന്നൈയാണ്. കൊളംബോ വിമാനത്താവളത്തിൽ നിന്ന് 1 മണിക്കൂറിൽ കുറവ് മാത്രമാണ് തിരുവനന്തപുരത്ത് എത്താൻ വിമാനങ്ങൾക്ക് വേണ്ടത്. ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുടങ്ങിയവയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനങ്ങൾക്കാവശ്യമായ ഇന്ധനം എത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.